ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ നെക്സ്റ്റ് എപ്പിസോഡ്. ഇന്ന് ഞാൻ പുതിയൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നമ്മളിന്ന് ഈ കോവിഡ് മഹാമാരിയെ നേരിടുന്ന ഈ കാലത്ത് എല്ലാവരും വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ലേൺ ഫ്രം ഹോം എന്ന ആ ഒരു രീതിയിലാണ് നമ്മളുടെ ജോലിയും അതേപോലെ പഠനങ്ങളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ആശ്രയിക്കുന്നത് മൊബൈൽ പോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെയാണ്. ഇങ്ങനെ മൊബൈൽ പോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ ഹെൽത്ത് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഈ മൊബൈൽ ഗാഡ്ജറ്റ്സ്, മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് കണ്ണിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അതേപോലെ അത്രയും നേരം ഇരിക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതേപോലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാനും ഇത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിങ്ങനെ യൂസ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ട്, കൈക്കുമൊക്കെ വല്ലാത്ത വേദനകളും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫേസ് ചെയ്തപ്പോഴാണ് ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ അപ്പോൾ ഞാൻ എന്നാൽ മൊബൈൽ സ്റ്റാൻഡ് വാങ്ങാം എന്ന് പറഞ്ഞു. അതിൻ്റെ റിവ്യൂസ് നോക്കിയപ്പോൾ ഈ മൊബൈൽ സ്റ്റാൻഡ് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ മൊബൈലിൻ്റെ അനുസരിച്ചിട്ട് മൊബൈൽ സ്റ്റാൻഡിന് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരും. അതായത് നമ്മുടെ ആ മൊബൈലിൻ്റെ വെയിറ്റ് ചിലപ്പോൾ ആ സ്റ്റാൻഡിന് താങ്ങാൻ പറ്റുന്നതായിരിക്കത്തില്ല, ഇങ്ങനെയുള്ള പല ഇഷ്യൂസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ പല ടൈപ്പിലുള്ള ആൾക്കാർ, എല്ലാവിധമായിട്ടുള്ള ആൾക്കാരും ഇഷ്ടംപോലെ ഇപ്പം നമ്മൾക്ക് സാധാരണക്കാരായിട്ടുള്ള ഇഷ്ടംപോലെ ഈ പേരും ഈ ഓൺലൈൻ എഡ്യൂക്കേഷനെയാണ് നേരിടുന്നത്. അപ്പോൾ അന്നേരം അവർ ഓൾറെഡി ഇഷ്ടംപോലെ ഇൻവെസ്റ്റ് ചെയ്തു, മൊബൈലൊക്കെ വാങ്ങാനും അതേപോലെ അതിൽ ഒക്കെ വാങ്ങാനൊക്കെ ഒത്തിരി ക്യാഷ് ചിലവാക്കി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും നമ്മൾക്ക് ഈ ഒരു സാധനങ്ങളും ഒക്കെ വാങ്ങാനൊക്കെ അതൊക്കെ ചിലവ് ഒത്തിരി കൂടുതലാണ്. കാരണം എല്ലാവരുടെയും ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്താണ് ഒന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം എന്നതിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ ഒരു വീട്ടിലെ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾക്ക് ഒരു മൊബൈൽ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾക്ക് വീട്ടിൽ ഡാറ്റയുടെ കണക്ടിവിറ്റിയുടെ ഒക്കെ പ്രോബ്ലം ഉണ്ട് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വെച്ച് ഈ മൊബൈൽ വെച്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 4G ആണ് കാണിക്കുന്നതെങ്കിൽ ഇങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 3G അല്ലെങ്കിൽ 2G ഒക്കെ ആയിട്ട് അത് മാറും. അപ്പം എപ്പോഴും നമ്മൾ വീട്ടിൽ എവിടെയാണോ മാക്സിമം 4G കണക്ടിവിറ്റി കിട്ടുന്നത് അവിടെ അത് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കുട്ടികളാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് കുറേ കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ലാതെയും അതേപോലെ കണക്ടിവിറ്റി ഇഷ്യൂസ് കുറച്ചുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ അവിടെ ഒരിടത്ത് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഡിസ്റ്റൻസിൽ ഇരുന്നാണ് കാണുന്നത്, നമ്മുടെ കണ്ണിൻ്റെ പ്രോബ്ലംസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ നമ്മൾ ഇത്രയും അടുപ്പിച്ചാണ് വെക്കുന്നത്, അപ്പം കണ്ണിന് പ്രോബ്ലംസ് കുറേ കൂടെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തിനും പ്രതിവിധിയാണ് നമ്മൾ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന രണ്ട് ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലൊക്കെ മിക്കവാറും ഉള്ളവരുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ കാണും, നമ്മുടെ ടേബിൾ കലണ്ടർ. പഴയ ഒരു ടേബിൾ കലണ്ടറാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടേബിൾ കലണ്ടർ നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാവർക്കും മനസ്സിലാവില്ലോ ടേബിൾ കലണ്ടർ എന്താണ്. ആ ഒരു ടേബിൾ കലണ്ടർ എടുത്തു, പിന്നെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഷാംപൂവിൻ്റെ ഒരു തീർന്ന കുപ്പി, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, ഇതേപോലെ ഒരു ഷേപ്പ് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, ഒരു കുപ്പിയും എടുത്തു. ഈ രണ്ട് ഐറ്റംസാണ് വേണ്ടത്. ഇനി ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഈ മൊബൈൽ വെച്ച് നോക്കുന്ന ഉടനെ എനിക്ക് ഈ മൊബൈൽ ഇത് രണ്ടെണ്ണം വെക്കാം ഈ ഒരെണ്ണത്തെ. അപ്പോൾ ഈ ഒരെണ്ണത്തിൽ നിന്ന് ഒരു കുപ്പിയിൽ നിന്നും ഒരു കലണ്ടറിൽ നിന്നും നമുക്ക് രണ്ട് മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഇതിനെ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഞാൻ ഇത് നോക്കുന്നുണ്ടെ, ഇത് 8 inches ഉണ്ട്. അപ്പോൾ 8 inches ഞാൻ 4 inches ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു. 4 inches, അപ്പോൾ 4 inch മാർക്ക് ചെയ്ത് ഞാൻ ഇത് ഇനി അതൊന്ന് വരയ്ക്കാനായിട്ട് പോവാണ്. 4 inch മാർക്ക് ചെയ്ത് വരയ്ക്കാൻ. അപ്പോൾ നമ്മളിവിടെ അത് വരച്ച് കഴിഞ്ഞു. അപ്പോൾ ആ വരച്ച് കഴിഞ്ഞാൽ ഇനി ആ വരച്ച് ഇത് വെച്ചിട്ട് നമുക്ക് അതേപോലെ തന്നെ ഇനി അടുത്തത് ഇതിനോടൊന്ന് മാർക്ക് ചെയ്യാം. ഇതിന് ഓൾറെഡി ഞാനിപ്പം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഇത്രയും ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ ഞാനൊന്ന് ഈ കുപ്പിയുടെ അടിവശം ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് രണ്ട് വശം ഓക്കെ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്തു. ഈ സൈഡും അതേപോലെ തന്നെ എനിക്ക് ഇവിടെ ഒന്നൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കറക്റ്റ് ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തു. ഓക്കെ, ഈ സൈഡിലും അതുപോലെ സെൻറ്ററിൽ കൂടെ ഒരു മാർക്കിംഗ് കൊടുത്തു. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാനായിട്ട് പോവാം.
ഓക്കെ അതിന് നമ്മൾ ഒരു കത്രിക എടുക്കാം. കത്രിക എടുത്ത് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തപ്പോൾ അപ്പോൾ ഞാൻ നോക്കി ഈ മൊബൈലിൻ്റെ ആ കറക്റ്റ് ഒരു സൈസിൽ എനിക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തത്. അടുത്തത് ഞാനിനി ഈ നമ്മുടെ ഈ ഇതൊന്ന് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് ഈ കത്രിക വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അത്രയോട്ടൊന്ന് തിരിച്ചങ്ങോട്ട് ഇറക്കുക. തിരിച്ചിറക്കി നമുക്കിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ആ കട്ട് ചെയ്തെടുത്ത കാലണ്ടറും കട്ട് ചെയ്തെടുത്ത ആ കുപ്പിയുടെ അടിയിലത്തെ പോർഷനാണിത്. ഈ അടിയിലത്തെ പോർഷനോടെ ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിലിനിയും സ്റ്റാപ്പിൾ ചെയ്ത് വെക്കുവാണ്. അപ്പം സ്റ്റാപ്പിൾസ് യൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ അവിടുത്തെ വെച്ച് പ്രസ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും അവിടെ ഒരു സൈഡിലും പ്രസ് ചെയ്ത് വെച്ചു. ഇപ്പുറത്തെ സൈഡിലൂടെ അതുപോലെ തന്നെ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ആ കട്ട് ചെയ്തപ്പം അതിൻ്റെ അടിവശം നമ്മുടെ ഈ മൊബൈലിൻ്റെ അടിവശത്തിന് നിങ്ങൾ നോക്കി ഇവിടെ ചാർജിങ് പോർട്ടുണ്ട്, അതേപോലെ ഹെഡ്സെറ്റ് കുത്താനുള്ള പോർട്ടുണ്ട്. ഇതിന് രണ്ടിനും രണ്ട് കീഴത്ത വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ അടിവശത്ത് രണ്ട് കീഴത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ചാർജിങ് പോർട്ടിനും ഹെഡ്സെറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് ഈ കത്രിക വെച്ചൊന്ന് കുത്തി ഇട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി. അപ്പം ചെറിയ കത്രിക വെച്ച് കുത്തിക്കഴിഞ്ഞാൽ അതും കയറിക്കോളും. കയറിക്കോളും തിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കുഴിയാണ്. എന്നിട്ട് വലിയ കത്രിക എടുത്തിട്ട് അതിൻ്റെ അത്രയോട്ട് കുഴിച്ച് ഇങ്ങനെ രണ്ട് മൂന്ന് തിരി കൊടുത്താൽ മതി. അപ്പം അത് കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ട് കിഴുത്ത നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഇപ്പം നമ്മൾ ഈ മൊബൈൽ സ്റ്റാൻഡിലേക്ക് ഈ മൊബൈൽ ഒന്ന് വെച്ച് നോക്കുകയാണ്. അത് കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൊബൈൽ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ഇപ്പം ഏറ്റവും താഴേക്കാവരുത്, കുറച്ച് മുകളിലായിട്ട് ഒരല്പം മുകളിലായിട്ട് വെച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ, അല്ലെങ്കിൽ ഇതങ്ങ് ഫ്രണ്ടിലോട്ട് മറിഞ്ഞു പോകും. ആ വെയിറ്റ് കൊണ്ട്, മുകളിലുള്ള വെയിറ്റ് കൊണ്ട് മറിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കിനി നമ്മളിപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചു, ഇനി നമ്മൾക്കിങ്ങനെ ഹൊറിസോണ്ടലായിട്ടും മൊബൈൽ വെക്കണം. അതിനുവേണ്ടി നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ കുപ്പിയുടെ അപ്പുറത്തെ ആ നടുക്കത്തെ ഭാഗം, കുപ്പിയുടെ മുകളിലും താഴെ നമ്മൾ കട്ട് ചെയ്തിട്ട് നടുക്കത്തെ ഭാഗം എടുത്തില്ല, ആ നടുക്കത്തെ ഭാഗം ഞാൻ നടുക്കൂടെ രണ്ടായിട്ട് കീറിയെടുത്ത ഒരു പീസാണിത്. ആ പീസ് ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച് അത് ആ പീസ് വെക്കുമ്പം നമ്മൾക്ക് എപ്പോഴും ഈ താഴെ നിന്ന് നടുക്കിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലായിട്ട് വെക്കണം. താഴോട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മറിഞ്ഞു വരും. അപ്പം നടുക്കിന് മുകളിലായിരിക്കണം ആ പൊസിഷൻ, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷൻ ചോദിച്ചപ്പോൾ എൻ്റെ ഈ മൊബൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരുന്നോളും കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അളവ് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഇത് സ്റ്റാപ്പ് അറിയിക്കും. അവിടെ ഒന്ന് രണ്ട് സൈഡിൽ നിന്ന് ഞാൻ സ്റ്റാപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ട് സൈഡിലും ഞാൻ സ്റ്റാപ്പിൾ ചെയ്തു. നമുക്ക് സ്റ്റാപ്പിൾ ചെയ്ത് അത് കറക്റ്റ് ഒരു പൊസിഷനിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു രണ്ട് സൈഡിലും നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ വെർട്ടിക്കലായിട്ടും ഒരു സൈഡിൽ ഹൊറിസോണ്ടലായിട്ടും നമുക്ക് മൊബൈൽ വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഒന്ന് വെച്ച് നോക്കാം. കണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ ഈ മൊബൈൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സൈഡ് നോക്കാം. ഈ സൈഡും അപ്പോൾ നമ്മൾക്ക് ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമുക്ക് മൊബൈൽ ഈസി ആയിട്ട് യാതൊരു ചിലവുമില്ലാതെ മൊബൈൽ വെക്കാൻ പറ്റിയൊരു സാധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനിപ്പോൾ ഞാൻ ഇതിൽ പെയിൻ്റ് അടിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കളറിൽ ഡിസൈനും ഒക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് വൈറ്റ് പെയിൻ്റ് തന്നെ അടിച്ചേക്കുന്നതാണ്. വൈറ്റ് കളർ ആയതുകൊണ്ട് വൈറ്റ് പെയിൻ്റ് അടിച്ചു. ദെൻ അത് എന്തെങ്കിലും പെയിൻ്റ് ഇരുന്നതുകൊണ്ട് വൈറ്റ് പെയിൻ്റ് എടുത്ത് അടിച്ചത്. നമുക്ക് വാട്ടർ കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും കളേഴ്സോ അല്ലെങ്കിൽ കളർ പേപ്പറൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഓരോ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും. ആ സ്റ്റിക്കേഴ്സൊക്കെ എടുത്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തിൽ എനിക്ക് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടെണ്ണത്തിന് അടുത്തതിന് ഞാൻ വേറൊരു കളർ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്പോൾ രണ്ടെണ്ണം ഓണത്തിനൊരു എൻ്റെ കയ്യിൽ സ്പ്രേ പെയിൻ്റ് ഇരുന്നതാണ് ഞാൻ എടുത്ത് അടിച്ചിരിക്കുന്നത്. ഒരെണ്ണത്തിന് സിൽവർ കളറും ഒരെണ്ണത്തിന് വൈറ്റ് കളറും ആ പെയിൻ്റ് എടുത്ത് ഇപ്പം ഞാൻ അടിച്ചതാണ്. പെയിൻ്റ് എടുത്ത് അടിച്ചിട്ടും നമ്മളുടെ ഈ ഇതിൻ്റെ അവരവരുടെ മൊബൈലിൻ്റെ അടിവശത്തെ ഈ പോർട്ട് നോക്കിയിട്ട് വേണം അതിൻ്റെ അടിയിൽ കിഴുത്തയിടാൻ. ഇപ്പം ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്, എൻ്റെ വൈഫിന് വേണ്ടി ഉണ്ടാക്കിയത്, അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയും ഉണ്ടാക്കിയതാണ്. ഓക്കെ,
അപ്പോൾ ഓരോ മൊബൈൽസിൻ്റെ അനുസരിച്ചിട്ട് പോർട്ട് ഈ അടിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഈ ഹോൾസ് അതിനനുസരിച്ചിട്ട് മാറ്റി മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ 5 പൈസയുടെ ചിലവില്ലാതെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവരും കണ്ടല്ലോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനി കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് അമർത്തുക. അപ്പം എല്ലാവർക്കും ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഓൾ.